നമസ്കാരം. ഇടുക്കി കട്ടപ്പനയിൽ ഇരട്ടക്കൊലപാതകം നടന്നുവെന്ന് സംശയിക്കുന്ന കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് നരബലിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനെന്ന റിപ്പോർട്ട്. മോഷണക്കേസിൽ റിമാൻഡിലുള്ള പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് മോഷണ ശ്രമത്തിനിടെ കാഞ്ചിയാർ, കക്കാട്ടുകട, നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ, സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് എന്ന നിതീഷ് എന്നിവർ പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചത് എന്നാണ് വിവരം. പ്രതികൾ രണ്ടുപേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായിട്ടാണ് സൂചന. അറസ്റ്റിലായ വിഷ്ണുവിൻ്റെ പിതാവ് വിജയൻ, സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായിട്ടാണ് സൂചന ലഭിച്ചത്. പോലീസ് ഇക്കാര്യം നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. വിഷ്ണുവിൻ്റെ വീട്ടിലെത്തിയ പോലീസ് അമ്മയും സഹോദരിയും പൂട്ടിയിട്ടതായി കണ്ടെത്തി. വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിൻ്റെയും ആഭിചാര ക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലെ അസ്വാഭാവികമായ സാഹചര്യവും പോലീസിൽ സംശയം ജനിപ്പിക്കുന്നു. ഈ വീട്ടിൽ താമസിച്ചിരുന്ന വിഷ്ണുവും നിതീഷും അമ്മയും സഹോദരിയും നാട്ടുകാരുമായിട്ടൊന്നും ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. വിഷ്ണുവിൻ്റെ സഹോദരിയിൽ നിന്നാണ് കൊലപാതകം സംബന്ധിച്ച സൂചനകൾ ലഭിച്ചത്. ആറുമാസം മുൻപ് ഇവരുടെ അച്ഛൻ വിജയനും നിതീഷും തമ്മിൽ അടിപിടിയുണ്ടായി, അതിൽ മരണം സംഭവിച്ചു എന്നാണ് മൊഴി. സംഭവം ആരെയും അറിയിക്കാതെ മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ സഹോദരിക്ക് നിതീഷുമായുണ്ടായ ബന്ധത്തിൽ 2016 കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞിനെ 4 ദിവസം പ്രായമുള്ളപ്പോൾ കടുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് വിവരം. ഇത് ആഭിചാരത്തിൻ്റെ ഭാഗമാണെന്നും സംശയമുണ്ട്. പൂജാരി കൂടിയായ നിതീഷാണ് ഇരു കൊലപാതകങ്ങളും നടത്തിയത് എന്നും സൂചനയുണ്ട്. വീട്ടിലെ പരിശോധനയാണ് കേസിൽ നിർണായകമായത്. ഗന്ധർവന് കൊടുക്കാൻ എന്ന പേരിലാണ് കുട്ടിയെ അമ്മയുടെ പക്കൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത്. നിതീഷ് തന്നെയാണ് മന്ത്രവാദത്തിന് നേതൃത്വം നൽകിയത്. നേരത്തെ നഗരത്തിൽ ഓക്സിലിയം സ്കൂൾ ജംഗ്ഷന് സമീപത്തെ വർക്ക്ഷോപ്പിൽ പുലർച്ചെയാണ് യുവാക്കൾ മോഷണത്തിന് എത്തിയത്. യാത്ര കഴിഞ്ഞ് യാദൃച്ഛികമായി ഈ സമയം സ്ഥലത്തെത്തിയ സ്ഥാപന ഉടമ വേലായുധൻ്റെ മകൻ പ്രവീണും സുഹൃത്ത് തോംസണും ശബ്ദം കേട്ടാണ് വർക്ക്ഷോപ്പിലേക്ക് ചെന്നത്. ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്ന വിഷ്ണുവിനെ ഇവർ തടയാൻ ശ്രമിച്ചു. ഇവരെ ആക്രമിച്ച് മോഷ്ടാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ അടിപിടിയുണ്ടായി. ഇരുമ്പ് വടികൊണ്ടുള്ള അടിയേറ്റ് പ്രവീണിന് പരിക്കേറ്റു. മറ്റുള്ളവരെ തള്ളിയിട്ട് മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണുവിന് വീണ് കാലിന് പരിക്കേറ്റു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. കാലിന് പൊട്ടലുള്ളതിനാൽ വിഷ്ണുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണുവിൻ്റെ സഹായിയായി വർക്ക്ഷോപ്പിന് പുറത്തുണ്ടായിരുന്ന രാജേഷ് സ്ഥലത്തുനിന്ന് കടന്നുകളഞ്ഞെങ്കിലും പിന്നീട് പിടികൂടി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നരബലി സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചത്. സംഭവത്തെ തുടർന്ന് കാഞ്ചിയാറിലെ പ്രതികളുടെ വീട്ടിലും പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു.